ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത നയൻതാരുടെ ഏറ്റവും പുതിയ സിനിമയാണ് നെറ്റിക്കണ് നെറ്റിക്കണ്ണ് എന്നാൽ മൂന്നാം കണ്ണ് അപകടം മൂലം അന്തയാകുന്ന നായിക അന്ധതയ്ക്കെതിരെ അവളുടെ ചെറുത്തുനിൽപ്പവുമാണ് സിനിമയുടെ തുടക്കം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന വില്ലനും നായികയും കണ്ടുമുട്ടുന്നതോടെ സിനിമയുടെ കഥാഗതി ഏറെക്കുറെ പ്രേക്ഷകന് വ്യക്തമാകുന്നു ഒരു ത്രില്ലർ മൂവി ആസ്വദിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും ത്രില്ലർ മൂവിയുടേതായ ഒരു ബി ജി എമ്മോ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ് എന്ന് തോന്നുന്ന സന്ദർഭങ്ങളോ സിനിമയിലില്ല നായികയ്ക്ക് അപകടമൊന്നും സംഭവിക്കില്ല എന്ന ത്രില്ലർ മൂവിക്ക് അനുയോജ്യമല്ലാത്ത തോന്നൽ ഈ സിനിമ കാണുമ്പോൾ പ്രേക്ഷകന് തോന്നിയേക്കാം നയൻതാരയെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വിഘ്നേഷ് ശിവ പണമുടക്കിയെടുത്ത സിനിമയെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്താനാവില്ല വില്ലനായി വന്ന അജ്മലും അതുപോലെ ഗൗതമിൻ്റെ വേഷം ചെയ്ത ശരണം അവരവരുടെ റോളുകൾ ഭംഗിയാക്കി ഒന്നര മണിക്കൂർ കൊണ്ട് പടം തീർത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേക്കാവുന്ന സിനിമ കഥയും ക്ലൈമാക്സും കഴിഞ്ഞിട്ടും തീരാത്ത സിനിമ എന്ന് തോന്നിയേക്കാം എന്തിരുന്നാലും സിനിമയുടെ കാസ്റ്റിംഗ് പറയാതിരിക്കാൻ വയ്യ നാച്ചുറാലിറ്റി നഷ്ടപ്പെടാതെ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് ഏവരും നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് സമയമുണ്ടെങ്കിൽ മാത്രം തലവെക്കാൻ പറ്റിയ ഒരു സിനിമയാണ് നെറ്റിക്കൺ